മദ്യപിച്ച് ബസ് ഓടിച്ച മൂന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നു പൊതുജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച് വാഹനം ഓടിച്ച ഈ ജീവനക്കാർക്ക് നിസാരമൊരു സസ്പെൻഷൻ നൽകി കെ എസ് ആർ ടി സിയും കൈ നൂറുകണക്കിന് ജനങ്ങളുടെ ജീവനാണ് ഇവർ കയ്യിൽ വെച്ച് കളിച്ചത് ഇവർക്ക് സസ്പെൻഷൻ അല്ല നൽകേണ്ടത് പാവപ്പെട്ട ജനങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് ഇവരെ ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത് കെ എസ് ആർ ടി സി അതിന് തയ്യാറുണ്ടോ വെല്ലുവിളിക്കുകയാണ് മദ്യപിച്ച് ജോലിക്കെത്തിയ ഒരു ഡിപ്പോ ജീവനക്കാരനെയും സഹപ്രവർത്തകനെ കൈയേറ്റം ചെയ്ത സംഭവത്തിൽ എ ടിഒയും അടക്കം അഞ്ചുപേരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ വൈക്കം യൂണിറ്റിലെ ഡ്രൈവർ സി ആർ ജോഷി തൊടുപുഴ യൂണിറ്റിലെ ലിജോസി ജോൺ എന്നിവരെയും മല്ലപ്പള്ളി ഡിപ്പോയിലെ ഡ്രൈവർ വി രാജേഷ് കുമാറിനെയും മദ്യപിച്ച് ജോലി ചെയ്തു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഫെബ്രുവരി പതിമൂന്നാം തീയതി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് ഒരു വാഹന പരിശോധന നടത്തി ഈ പരിശോധനയിലാണ് വൈക്കം യൂണിറ്റിലെ ഡ്രൈവർ സി ആർ ജോഷി തൊടുപുഴ യൂണിറ്റിലെ ഡ്രൈവർ ലിജോ സി ജോൺ ഇവർ മദ്യപിച്ചിരുന്നുവെന്നും മദ്യപിച്ച് ബസ് ഓടിച്ചതായും കണ്ടെത്തിയത് പോലീസ് പരിശോധിച്ചു ഈ പരിശോധനയിൽ പിടിയിലായ ഇവരെ ഞാൻ ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന ആയിരം പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി എഴുതിപ്പിച്ചതും ഈ ജീവനക്കാർ യൂണിഫോമിലിരുന്ന് ഇമ്പോസേഷൻ എഴുതുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും കെ എസ് ആർ ടി സിയുടെ സൽപേറിന് കളങ്കമുണ്ടാക്കി എന്നാണ് മാനേജ്മെന്റിന്റെ വാദം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മല്ലപ്പള്ളി ഡിപ്പോയിലെ ഡ്രൈവർ വി രാജേഷ് കുമാറിനെ കറുകച്ചാൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയിരുന്നു കോഴഞ്ചേരി കോട്ടയം സർവീസ് ബസ് ഓടിക്കുന്നതിനിടെയായിരുന്നു പരിശോധനയിൽ ഇയാൾ കുടുങ്ങിയത് പിന്നീട് രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെയും അന്വേഷണ വിധേയമായി പിന്നീട് സസ്പെൻഡ് ചെയ്തത് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് സർവീസ് മുടങ്ങി കെഎസ്ആർടിസിക്ക് ഏഴായിരം രൂപ വരുമാന നഷ്ടവും ഇതിലൂടെ ഉണ്ടായി മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയ പത്തനംതിട്ട ഗ്യാരേജിലെ സ്റ്റോർ ഇഷ്യൂവർ വി ജെ പ്രമോദാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡിപ്പോ ജീവനക്കാരൻ മാർച്ച് രണ്ടിന് ഡ്യൂട്ടിക്ക് എത്തിയ ഇയാളുടെ പെരുമാറ്റത്തിൽ പൊരുത്തക്കേട് കണ്ടെത്തിയിരുന്നു തുടർന്ന് പരിശോധന നടത്തി ഈ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തുകയായിരുന്നു ജീവനക്കാർ മദ്യപിച്ച് ഡ്യൂട്ടിയിൽ ഹാജരാകുകയോ ജോലിക്കിടയിൽ മദ്യപിക്കുകയോ മദ്യപിച്ച് ഓഫീസ് പരിസരത്ത് പ്രവേശിക്കുകയോ ചെയ്യരുത് എന്ന് ഡി എം ഡിയുടെ ഉത്തരവുണ്ട് ആ ഉത്തരവ് ലംഘിച്ച സാഹചര്യത്തിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് എന്നതാണ് വിശദീകരണം അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് തൊടുപുഴ ക്ലസ്റ്റർ ഓഫീസർ വി എസ് സുരേഷിന്റെ ക്യാബിനിൽ വെച്ച് നടന്ന യോഗത്തിൽ അസിസ്റ്റന്റ് ജാക്സൺ ദേവസ്വയുമായി വാക്കേറ്റം ഉണ്ടായിരുന്നു തുടർന്ന് ജാക്സൺ ദേവസ്യെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് വി എസ് സുരേഷിനെ സസ്പെൻഡ് ചെയ്തത് പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മാതൃക കാട്ടേണ്ട മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ മറ്റുദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ജീവനക്കാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതും കീഴ് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തതും ഗുരുതര അച്ചടക്ക ലംഘനമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സുരേഷിനെ സസ്പെൻഡ് ചെയ്തത് എന്തായാലും കെ എസ് ആർ ടി വരുന്ന കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ ഒട്ടും ആശ്വാസമായ വാർത്തകളല്ല വാഹനങ്ങൾക്ക് തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ജീവനക്കാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു ഇതിനൊക്കെ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഈ കുറെ കാലമായി നാം കേൾക്കുന്നതാണ് ഇവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നില്ല വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല ഒരു സമയത്ത് ഈ ഇത്തരം പരാതികൾ ഉള്ളപ്പോഴും കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ സർവീസ് വളരെ സമാധാനപരമായി നടത്തിക്കൊണ്ടു പോയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് വഷളായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരിൽ പലരുടെ മാനസിക നില തെറ്റിയോ എന്ന് നാം സംശയിക്കേണ്ടതായിട്ടുണ്ട് അതൊരു കുറ്റമായിട്ടല്ല പറയുന്നത് ഏതൊരു മനുഷ്യനും സ്വന്തം കുടുംബം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് നൽകേണ്ടുന്ന രീതിയിൽ ആ കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നാച്ചുറലി അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക പതിവാണ് ആ ഫ്രസ്ട്രേഷൻ തന്നെ ആയിരിക്കാം ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് കെ എസ് ആർ ടി സി ജീവനക്കാരെ കൊണ്ടെത്തിക്കുന്നത് എന്നും പറയാം പക്ഷേ ഇത്തരത്തിലൊരു കൊല്ല കൊല്ല ചെയ്യാൻ കൂട്ടുന്നത് ഒരിക്കലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ന്യായീകരിക്കുകയോ അത് ശരിയാണെന്ന് പറയുകയോ ചെയ്യുകയല്ല അങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇവരെ വെറും സസ്പെൻഷനിലല്ല ഒതുക്കേണ്ടത് ഇവർക്ക് ഒരു ഡിസ്മിസ്സൽ കൊടുക്കുകയല്ല വേണ്ടത് ഇത്രയും ജനങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ച് ഈ വാഹനങ്ങൾക്കിടയിലൂടെ തിരക്ക് കൂടിയ റോഡിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചതിന് ശരിക്കും ഇവരുടെ പേരിൽ കൃത്യമായ നടപടികൾ ഇവർക്ക് ഇവരെ ജയിലിൽ അടയ്ക്കുക തന്നെയാണ് വേണ്ടത് എന്ന ആവശ്യം ഇപ്പോൾ സമൂഹത്തിൽ ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്